ശബരിമല ദർശനം നടത്താൻ നാലംഗ ട്രാൻസ്ജെൻഡർ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് രാവിലെ 4 മണിയോടെയാണ് സംഘം പുറപ്പെട്ടത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെന്നും നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ഇവർക്ക് സംരക്ഷണം നൽകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രിയും പന്തളം കൊട്ടാരവും അനുമതി നൽകിയ സാഹചര്യത്തിലാണ് പോലീസിൻ്റെയും ഈ അനുകൂല നിലപാട്. നേരത്തെ മലകയറാനെത്തിയ അനന്യ, തൃപ്തി, രഞ്ജു, അവന്തിക എന്നിവരെ ആദ്യം പോലീസ് തടഞ്ഞിരുന്നു. കഴിഞ്ഞ 16-ന് എറണാകുളത്ത് നിന്ന് ഇവർ ശബരിമല ദർശനത്തിന് എത്തിയിരുന്നു. എന്നാൽ സാരി ഉടുത്ത് ശബരിമല കയറുന്നത് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും അതിനാൽ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കണമെന്നും എരുമേലി പോലീസ് ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് എരുമേലി പോലീസ് ഇവരെ തിരിച്ചയച്ചതും ഏറെ വിവാദമായിരുന്നു. പോലീസ് സംരക്ഷണത്തോടെ 2 ദിവസത്തിനകം മല ചവിട്ടുമെന്ന് അനന്യ അറിയിച്ചിട്ടാണ് അന്ന് മലയിറങ്ങിയത്. അനുമതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ശേഷം രഞ്ജു പ്രതികരിക്കുകയും ചെയ്തു. ഇന്നലെയാണ് ഇവരെ എരുമേലി പോലീസ് തടഞ്ഞത്. എറണാകുളത്ത് നിന്നാണ് ശബരിമല ദർശനത്തിന് ഇവർ പുറപ്പെട്ടത്. എന്നാൽ സ്ത്രീവേഷം മാറ്റി പുരുഷവേഷം ധരിച്ചാൽ ശബരിമല ദർശനം അനുവദിക്കാം എന്നായിരുന്നു പോലീസിൻ്റെ ഈ നിലപാട്. പിന്നീട് ദർശനത്തിനായി പുരുഷവേഷം ധരിക്കാമെന്ന് സമ്മതിച്ചിട്ടും പോലീസ് വഴങ്ങിയില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിൽ വിവരമറിയിച്ചാണ് ഇവർ ശബരിമലയ്ക്ക് പുറപ്പെട്ടത്. ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് കെട്ടുനിറയ്ക്കുമ്പോഴും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. യാത്ര പുറപ്പെടുന്നതുവരെയും പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവർ എവിടെ എത്തിയെന്ന് അന്വേഷിച്ച് എരുമേലി പോലീസ് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നു. നിലയ്ക്കൽ സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് എരുമേലി പോലീസാണ് വിളിച്ചതെന്നും ഇവർ പറഞ്ഞിരുന്നു. എരുമേലി DYSP മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഇവരെ അപമാനിച്ചെന്നും പരാതിയുണ്ട്. നിങ്ങൾ ആണുങ്ങളല്ലേ, പെണ്ണുങ്ങളല്ലോ എന്നാണ് DYSP ചോദിച്ചത്. തങ്ങൾ ആണുങ്ങളുമല്ല പെണ്ണുങ്ങളുമല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേഷത്തിൽ വന്നാൽ മതിയെന്നായിരുന്നു മറുപടി. പുരുഷന്മാരെ പോലെ ഷർട്ടും പാൻസും അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ധരിച്ചു വരാനായിരുന്നു പോലീസിൻ്റെ നിർദ്ദേശം. നിങ്ങൾ വേറെ പണിക്ക് പോകുന്നവരല്ലേ, ഭക്തരല്ലോ എന്ന ചോദ്യവും ഉയർന്നു കേട്ടു. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയ ഇവർ പിന്നീട് തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അധിക്ഷേപിച്ച് സംസാരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഉറപ്പു നൽകി. എന്നാൽ ശബരിമല വിധിയിൽ ട്രാൻസ്ജെൻഡറുകളുടെ കാര്യം പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. എന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള അതേ അവകാശം തങ്ങൾക്കുമുണ്ടെന്നാണ് അവരുടെ നിലപാട്. വിശ്വാസമനുസരിച്ച് അയ്യപ്പൻ്റെ അമ്മ ട്രാൻസ്ജെൻഡറായ മോഹിനിയാണെന്നും അതിനാൽ ശബരിമലയിൽ പോകാൻ തങ്ങൾക്ക് എല്ലാ യോഗ്യതയും ഉണ്ടെന്നുമാണ് ട്രാൻസ്ജെൻഡറുകൾ പറഞ്ഞത്. ട്രാൻസ്ജെൻഡറുകൾക്ക് ശബരിമല ദർശനം നടത്താൻ യാതൊരുവിധ തടസ്സവുമില്ലെന്ന് ശബരിമല തന്ത്രി കണ്ഠരർ രാജീവരും പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാരവർമ്മയും അറിയിച്ചിരുന്നു. അതേസമയം സ്ത്രീവേഷത്തിൽ പോയാൽ പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചയക്കുകയാണെന്ന് പോലീസും പറഞ്ഞു. തന്ത്രിയും പന്തളം കൊട്ടാരവും അനുമതി നൽകിയ സാഹചര്യത്തിലാണ് പോലീസ് വീണ്ടും അനുകൂല നിലപാട് സ്വീകരിച്ചത്. ഇവർക്ക് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ സംരക്ഷണം നൽകാമെന്നും പോലീസ് ഉറപ്പു നൽകി. അതേസമയം മണ്ഡലകാലം തുടങ്ങിയ ശേഷം ആദ്യമായി ശബരിമലയിൽ ഭക്തജനത്തിരക്ക് കൂടിയെന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെ അർദ്ധരാത്രി വരെ 90,000-ലധികം തീർത്ഥാടകർ മല ചവിട്ടി. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ പേർ സന്ദർശനം നടത്തുന്നത് ഇന്നലെയാണ്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ നിഗമനം. അതേസമയം ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രി കൊണ്ട് അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.